നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇന്നലെ ചെയ്തു വെച്ച വാർത്തയുടെ തുടർ വാർത്തയാണ്. 2018 സിനിമയും അതോടൊപ്പം തന്നെ പാച്ചുവും അത്ഭുതവിളക്കും എന്ന സിനിമയും ഒ ടി ടിയിൽ നൽകിയതുമായി ബന്ധപ്പെട്ട് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഫിയോക്കിൻ്റെ നേതൃത്വത്തിൽ 6 വർഷം മുമ്പ് 7 വർഷം മുമ്പ് രണ്ടായി പിളർന്ന സംഘടനകൾ ഒന്നിച്ചുകൊണ്ടുള്ള ഒരു യോഗം ഇന്ന് രാവിലെ 9 മണിക്ക് ചേർന്നിരുന്നു. അതിൽ ഫിയോക്കിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഫെഡറേഷൻ്റെ 3 ഭാരവാഹികളാണ് പങ്കെടുത്തതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ഡോക്ടർ രാംദാസും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയും ട്രഷററും പങ്കെടുത്ത യോഗത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്തുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഈ തീരുമാനത്തിൽ ഈ കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ഇപ്രകാരമാണ്. 1, ഫിയോക്ക് പ്രസിഡന്റ് വിജയകുമാർ ഉൾപ്പെടെ ഉള്ളവർ 2 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. 2018 സിനിമയും അതോടൊപ്പം തന്നെ പാച്ചുവും അത്ഭുതവിളക്കും എന്ന സിനിമയും ഒ ടി ടിയിൽ നൽകിയിരിക്കുന്നു. എന്തായാലും 30 ദിവസത്തും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒ ടി ടിയിൽ നൽകിയത് വലിയ എതിർപ്പുണ്ടായിരിക്കുന്നു. ഈ 2 സിനിമകൾക്കും 2018 ഇപ്പോഴും തിയേറ്ററുകൾ നിരണ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒ ടി ടി നൽകിയതാണ് ഇവരെ ചൊടിപ്പിച്ചത്. ഇത് തിയേറ്റർ ഉടമകൾ വലിയ പ്രതിസന്ധിയിൽ പോയിരിക്കുന്നു എന്ന് തന്നെയാണ് ഫിയോക്ക് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. ഇത് ഫെഡറേഷൻ തത്വത്തിൽ അംഗീകരിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഫിയോക്ക് എടുക്കുന്ന ഏത് തീരുമാനത്തോടും യോജിച്ച് നിൽക്കാമെന്ന് ഡോക്ടർ രാംദാസ് ഉൾപ്പെടെ ഉള്ളവർ ഇന്നത്തെ യോഗത്തിൽ അറിയിച്ചു എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. ഇതിനുശേഷം നമ്മൾ ഡോക്ടർ രാംദാസുമായി ഞാൻ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഇപ്രകാരമായിരുന്നു: നിലവിൽ ഫിയോക്ക് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇത് തനിക്കൊറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. തൻ്റെ കൂടെ ഈ ഫെഡറേഷനുള്ള ഭാരവാഹികളുമായി ഒരു യോഗം ചേർന്നതിന് ശേഷം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔദ്യോഗികമായി ഒരു യോഗം ചേർന്നതിന് ശേഷം മാത്രമേ തങ്ങളുടെ നിലപാട് അറിയിക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ രാംദാസ് ഞാനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ജനറൽ ബോഡി, ഫിയോക്കിൻ്റെ ജനറൽ ബോഡി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജനറൽ ബോഡിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് സൂചന ലഭിച്ചത് ഇപ്രകാരമാണ്. 2018 നിർമ്മാതാക്കൾക്കും നോട്ടീസ് അയക്കാൻ തീരുമാനം, എന്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോയത്, ഇതിൻ്റെ വിശദീകരണം വേണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതുപോലെ തന്നെ സത്യനന്ദ്രക്കാടിൻ്റെ മോൻ്റെ സിനിമയ്ക്കും, അതായത് പാച്ചുവും അത്ഭുതവിളക്കനും ഒരു അതിൻ്റെ ഭാരവാഹികൾക്കും നോട്ടീസ് അയക്കുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആ നോട്ടീസ് നൽകിയതിന് അവരുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കും. മറുപടിക്ക് വേണ്ടി ഒത്തിരി നാൾ കാത്തിരിക്കില്ല. അതിനും അപ്പുറത്തേക്ക് കടുത്ത നടപടി ഉണ്ടാകുമോ എന്നാണ് നമുക്കറിയേണ്ടത്. അത് അത്തരമൊരു നടപടി ഉണ്ടാകുമെന്ന് വിജയകുമാർ കഴിഞ്ഞ ദിവസം നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു. എന്നാലും വലിയ തീരുമാനങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുക. നമ്മൾ അവിടെ പോകുമ്പോൾ 75 തിയേറ്റർ ഉടമകൾ ഇപ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ 75 തിയേറ്റർ ഉടമകൾ പങ്കെടുത്തിരുന്നു. കാരണം തിയേറ്റർ ഉടമകൾ വലിയ പ്രതിസന്ധിയിൽ നിന്നും കര കയറ്റിയ ഒരു സിനിമയായിരുന്നു 2018. ഇപ്പോഴും തിയേറ്ററിൽ ആൾ വരുമ്പോൾ അത് പെട്ടെന്ന് ഒ ടി ടിയിലേക്ക് നൽകിയതാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. 42 ദിവസത്തിന് ശേഷമേ ഒ ടി ടിയിൽ നൽകാവൂ എന്ന് ഒരു തീരുമാനമുണ്ട്. അത് ഫിലിം ചേംബറിൽ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ള ഡിസ്ട്രിബ്യൂട്ടർ ഉൾപ്പെടെയുള്ളവർ എഴുതി വെച്ചേക്കുന്ന തീരുമാനമാണ്. എന്നാൽ അതിനു മുമ്പ് ഈ സിനിമ നൽകിയെന്നാണ് ഇപ്പോൾ ഇവർ ആരോപിക്കുന്നത്. എന്നാൽ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, June 1 വരെ, എന്ന് വെച്ചാൽ ഈ മാസം 1 മുമ്പ് എഗ്രിമെൻ്റ് ഉള്ള സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് തടസ്സമില്ലെന്ന് അന്ന് ഫിയോക്ക് ഒരു കാര്യം അറിയിച്ചിരുന്നു. അത് നമുക്ക് കൃത്യമായി നമ്മളൊരു വാർത്താസമ്മേളനത്തിൽ ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരം സിനിമകൾക്ക് നേരത്തെ എഗ്രിമെൻ്റ് ഉള്ള സിനിമകൾ ഇറക്കുന്നതിന് വിരോധമില്ല എന്ന് അന്ന് അവർ പറയുകയുണ്ടായിരുന്നു. അത്തരം എഗ്രിമെൻ്റ് എഴുതിയ സിനിമയാണോ 2018 എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അതും ഇന്ന് നമുക്കറിയാൻ കഴിയും. എന്തായാലും ഫിയോക്ക് എടുക്കുന്ന ഏത് തീരുമാനത്തോടും ഫെഡറേഷൻ സഹകരിക്കുമെന്ന് പറയുമ്പോൾ അത് വലിയൊരു വിജയമാകുകയാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയ്ക്ക്. ഇവർ രണ്ടുപേരും ഒന്നിച്ച് ചേരുകയാണെങ്കിൽ സംഘടന ശക്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുന്നു. എന്തായാലും ഇപ്പോൾ യോഗം തുടരുകയാണ്. യോഗത്തിന് ശേഷം 3 മണിയോടുകൂടിയായിരിക്കും വാർത്താസമ്മേളനം നടത്തുക. എന്തായാലും വിവരങ്ങൾ കൃത്യമായി തന്നെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. ആ പ്രേക്ഷകർക്ക് ഇവിടെ നിന്നും ഈ യോഗത്തിൽ കിട്ടുന്ന വിവരങ്ങൾ അതാത് സമയത്ത് നമ്മൾ എത്തിക്കുകയും ചെയ്യും.